ജീവിതത്തിൽ ഇന്നത്തെ ഒരു ക്ലാസ് ലഭിച്ചതിൽ ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നാം മാത്രം സമൂഹത്തിൽ ഉന്നതിയിലെത്തിയിട്ട് ഒരു കാര്യവുമില്ല, ബാക്കി എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ആവണം, സമൂഹത്തിൽ ഉന്നതിയിലെത്തണം എന്നതാണ് ചുരുക്കമാശയം. ഇതിലെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇനി മുതൽ പ്രവർത്തിക്കാനും വേണ്ടി കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഇത്രനാൾ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷിതാക്കൾക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി പഠിക്കാൻ എന്നാണ്. ഇന്നു മുതൽ എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ എന്നെ പഠിക്കാനും നല്ലതായി പ്രവർത്തിക്കാനും എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറാനും ഞാൻ ശ്രമിക്കും. ഇവിടുത്തെ സാർ പറഞ്ഞു എല്ലാവരും സ്നേഹത്തിൽ നമ്മളെ ബാക്കി സ്നേഹമുണ്ടെന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നലെ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകും. പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആനന്ദാശ്രമത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയതെന്നാണ് നമ്മുടെ ഈ ആനന്ദാശ്രമം എന്ന് പറയുന്നത്. ജാതി മത വർഗഭേദമില്ലാതെ എല്ലാവർക്കും ഏത് സമയത്തും കടന്നു വരാനുള്ള ഒരു ഇടമാണ് എന്നാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്വാഗതം ചെയ്ത്. അങ്ങനെയല്ലേ? അല്ലേ? ആണ്. അപ്പോൾ ഈ ആനന്ദാശ്രമം ഈ രീതിയിൽ, അതായത് മാനുഷിക മൂല്യങ്ങൾ തീരെ ഇല്ലാതാവുന്ന ഈ കാലഘട്ടത്തിൽ ആനന്ദാശ്രമം പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ, ഒരു ബോധോദയ പ്രവർത്തനങ്ങൾ തരുന്നത് എന്തായാലും നമുക്കത് അഭികാമ്യം തന്നെയാണ്. അതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാവിലെ എണീച്ച് സ്കൂളിൽ പോകാരെ സഹായിക്കേണ്ടതുണ്ട്, ഒക്കെ അതിനൊക്കെ പ്രത്യുപകാരമായി നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ആണ് നമ്മൾ ഉപകാരം ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് സാറ് പറഞ്ഞു തന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ, വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി നമ്മുടെ കടമകൾ വർദ്ധിക്കുകയാണ്. ആ കടമകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ സഹായിക്കണം, നമ്മുടെ നാട്ടുകാരെ സഹായിക്കണം, നിരാലംബരായ ആൾക്കാരെ സഹായിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മാത്രം ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായ ഒരു ആസ്വാദനം നമുക്ക് കിട്ടുകയില്ല. നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും നമ്മുടെ അതേപോലെ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരണം. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെറുതെ അല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനെ പകർത്താനും കൂടിയാണ്. അത് കുടിക്കാനാവുമോ? അങ്ങനെയാണ്, സമൂഹത്തിലെ 90-95% ആളുകളും നല്ലതാണ്. പക്ഷെ കുറച്ച് ചില കുഴുക്കുത്തുകൾ ഉണ്ടാവും, അവർ ഈ സമൂഹത്തെ മൊത്തം കുഴപ്പത്തിലാണ്. അപ്പൊ ആൺകുട്ടികളോടാണെങ്കിൽ നിങ്ങളുടെ നാവിന്റെ അടിയിൽ ഒന്ന് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് കുത്തി നോക്കാൻ, രുചിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങളുമായിട്ട് നിങ്ങളെ അടുത്തേക്ക് വരും. പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളോട് അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സ്പർശം, അനാവശ്യമായ വാക്കുകൾ നിങ്ങളോട് സൂചിപ്പിക്കുകയും ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വളരെ അടുത്ത അച്ഛൻ്റെ ബന്ധു, അച്ഛൻ്റെ സുഹൃത്തായിരിക്കും, ഏട്ടൻ്റെ ചങ്ങാതിയായിരിക്കും, അമ്മായിയുടെ ബന്ധുവായിരിക്കും. പക്ഷെ അതിലൊക്കെ നോക്കി നമ്മൾ ആദ്യത്തെ തവണ ഒന്നും മിണ്ടാതെ വഴങ്ങി കൊടുക്കും. ആദ്യത്തെ തവണ വഴങ്ങിയാലോ പിന്നെ ഭയങ്ങിക്കോട്ട് ഇരിക്കേണ്ടി വരും. വേണ്ട, ഒരിക്കൽ പെട്ട് ഭയപ്പെട്ട് തന്നെയാണ് അത് വെച്ച് ചൂഷണം ചെയ്യും. അപ്പൊ ഏറ്റവും ആദ്യം കുണിയിലേക്ക്
ലാസ്റ്റ് ബസ് ഇടക്കിടക്കേ വരുവാ, ഇടക്കേ വരുമല്ലോ അല്ലേ ലാസ്റ്റ്. അതുപോലെ നിങ്ങളോട് അങ്ങനെ നിങ്ങൾക്ക് ശരിയല്ലാവുന്ന തോന്നുന്ന നോട്ടം, ശരിയല്ലാവുന്ന തോന്നുന്ന ഭാവം, ശരിയല്ലാവുന്ന തോന്നുന്ന സ്പർശം, സ്പർശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നമ്മൾ ടച്ച്, ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ തിരിച്ചറിയേണ്ട പ്രായം നിങ്ങൾക്കായി. ഇങ്ങനെ തോന്നിയാൽ ഏത് തമ്പുരനായാലും വിരൽ ചൂണ്ടി നിങ്ങൾ പറയേണ്ടതുണ്ട്, വേണ്ട അരുത്, ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് ഏറ്റവും ആദ്യത്തെ തവണ പറയണം. പറയോ, ഇത് പറഞ്ഞില്ലേ നിങ്ങൾ പെട്ടുപോകും. ഇത് ഏറ്റവും ആദ്യത്തെ തവണ ഒന്ന് വിരൽ ചൂണ്ടി പറയാൻ നിങ്ങൾക്കായാൽ നിങ്ങൾക്കെതിരെയുള്ള 90% പ്രശ്നങ്ങളും അതിലൂടെ തീരും. പക്ഷേ എന്റെ ബന്ധുവല്ലേ എന്റെ സുഹൃത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു തവണ വഴങ്ങി കൊടുത്തു പോയാൽ നമ്മൾ അത് വെച്ച് ചൂഷണം ചെയ്യും, നമ്മുടെ ജീവിതം കട്ടപ്പുറയാണ്. അപ്പൊ വായ തുറന്ന് ഇല്ല അല്ല അരുത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഈ പ്രായത്തിൽ. മനസ്സിലായോ? പറയോ. അവിടെ നിങ്ങൾ പറയുന്നു.